രമേശിന്റെ തല തലയും കുത്തി നിന്ന് ഇടതു സർക്കാരിനെതിരെ ആരോപണ പെരുമഴകൾ ഉന്നയിച്ചിട്ടും അതൊന്നും ജനം മുഖവിലക്കെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര പ്രമേയ ചർച്ചയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമൊന്ന് കേട്ടുനോക്കിയാൽ മതി. ജനത്തിനെ വിശ്വസിപ്പിക്കാൻ കഴിയുന്ന കാര്യത്തിൽ യാഥാർത്ഥ്യബോധ്യത്തോടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ പ്രതിപക്ഷ നിരയിലുള്ള ആളുകൾക്ക് സാധിക്കാതെ പോകുന്നത് തന്നെയാണ് ജനങ്ങളിൽ നിന്ന് അവർ അകന്നു നിൽക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതിന് അടിവരയിടുന്ന ഒരു പ്രസംഗം. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് പി സി വിഷ്ണുനാഥ് ഉന്നയിച്ച അടിയന്തര പ്രമേയ ചർച്ചയിൽ അതിന് സർക്കാർ ചർച്ച നടത്താനുള്ള സമ്മതം മൂളിയതോടുകൂടി അപ്രതീക്ഷിതമായ ഒരു അടിയേറ്റു പ്രതിപക്ഷത്തിന് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പതിവ് പോലെ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് കൊടുക്കുക, അതിന്മേൽ നാല് ഡയലോഗ് അടിച്ച് ഒരു വാക്കൌട്ട് ഒക്കെ നടത്തി അങ്ങ് സംതൃപ്തി അടയുക എന്ന് കരുതിയിരുന്നയിടത്ത് എന്നാൽ പിന്നെ ചർച്ചയാകാം എന്ന് സർക്കാർ സമ്മതിച്ചതോടുകൂടി സ്പീക്കർ അതിന് അനുമതി നൽകിയതോടുകൂടി ഗൗരവത്തോടുകൂടി കാര്യങ്ങൾ പറയേണ്ടുന്ന സ്ഥിതിവിശേഷമെത്തി. കവലയിൽ നടത്തുന്ന പ്രസംഗം പോലെ നിയമസഭയ്ക്കകത്ത് ആധികാരികമായി കാര്യങ്ങൾ പറയാനുള്ള നിയമസഭാംഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ചു കൂവിയാൽ മതിയാകില്ലല്ലോ. പക്ഷേ ഒട്ടുമേ ആ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അത് ചർച്ച ചെയ്യാനുള്ള ഒരു സന്നദ്ധത സർക്കാർ അറിയിച്ചതോടുകൂടി വെട്ടിലായവർ ഈ നാട്ടിലൊക്കെ നിന്ന് ആളുകളെ പറ്റിക്കാൻ അല്ലെങ്കിൽ ചാനൽ മൈക്കിന് മുന്നിൽ നാട്ടുകാരെ പറ്റിക്കാൻ വിളിച്ചു പറയുന്ന ഡയലോഗുകൾ തന്നെ നിയമസഭയ്ക്കകത്തും വിളിച്ചു പോകാൻ തുടങ്ങി. അതാണ് രമേശ് ചെന്നിത്തലയും ചെയ്തത്. തിരുവനന്തപുരത്ത് നിന്ന് അന്ത്യോദയ ട്രെയിനും രാജധാനി എക്സ്പ്രസ്സും ജനശതാബ്ദിയുമൊക്കെ 6 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്തുമെന്നാണ് രമേശ് ചെന്നിത്തല ജി പറഞ്ഞു വയ്ക്കുന്നത്. എന്തൊരു വിഡ്ഢിത്തമാണ് എന്നാലോചിച്ച് നോക്കും. ഇനി ഈ റെയിൽവേ ട്രാക്കിലുള്ള വളവുകളും സിഗ്നൽ സംവിധാനവും ഒക്കെ ഒന്ന് പരിഷ്കരിച്ചാൽ 5 മണിക്കൂർ കൊണ്ട് വേണമെങ്കിൽ ഈ ട്രെയിനുകളൊക്കെ കാസർഗോഡ് എത്തിക്കളയും എന്നാണ്. തൃശ്ശൂരിൽ നിന്ന് കയറുമ്പോൾ ചിലപ്പോൾ 6 മണിക്കൂർ കൊണ്ട് രാജധാനി എക്സ്പ്രസ്സിൽ കാസർഗോഡ് എത്താൻ സാധിക്കുമായിരിക്കും. പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് കയറുന്ന ഒരാൾക്ക് 6 മണിക്കൂർ കൊണ്ട് ഒരു രാജധാനിയിലും ഒരു അന്ത്യോദയയിലും കാസർഗോഡ് എത്താൻ സാധിക്കില്ല. ജനശതാബ്ദി എക്സ്പ്രസ് ആണെങ്കിൽ ഒരെണ്ണം കോഴിക്കോട് വരെയും ഒരെണ്ണം കണ്ണൂർ വരെയുമേ ഉള്ളൂ. ഇതുപോലും അറിയാത്ത ഒരാളായിരുന്നു കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് ജനത്തിന് ബോധ്യപ്പെടാൻ ഇത് കാരണമായി. പറയാൻ വാചകങ്ങളില്ലാതെ കൃത്യമായി മുന്നോട്ട് വയ്ക്കാൻ കണക്കുകളില്ലാതെ എതിർക്കുന്നത് എന്തിന് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ലാതെ പ്രതിപക്ഷ നിരയിൽ ഈ ചർച്ചയിൽ പങ്കെടുത്തവരൊക്കെ വിയർക്കുന്ന കാഴ്ചയാണ് ആ അടിയന്തര പ്രമേയ ചർച്ചയിലുടനീളം കണ്ടത്. രാവിലെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നു, ഉച്ചയ്ക്ക് അത് ചർച്ചയാകാമെന്ന് സർക്കാർ പറയുന്നു. ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ കവല പ്രസംഗത്തിലും ചാനൽ ചർച്ചയിലും പറഞ്ഞ ഡയലോഗുകൾ മാത്രമല്ലാതെ മറ്റൊന്നും പുതുതായി ഗൗരവമുള്ള ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനോ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനോ കഴിയാതെ നട്ടം തിരിയുന്ന പ്രതിപക്ഷത്തിൻ്റെ ആ ദയനീയ അവസ്ഥയുടെ ഏറ്റവും പരിഹാസ്യമായ മുഖമായി രമേശ് ചെന്നിത്തലയുടെ ആ 6 മണിക്കൂർ കൊണ്ടുള്ള രാജധാനിയിലെ കാസർഗോഡ് എത്തുന്ന ആ മഹാസംഭവം നിൽക്കുകയും ചെയ്യുന്നു.